ഹലോ ഡിയർ ചിൽഡ്രൻ ഹൗ ആർ യു ഐ ഹോപ്പ് യു ആൾ ആർ ഫൈൻ ഡിയർ സ്റ്റുഡൻസ് അസലാമലൈക്കും കൈഫഹാലുക്കും കുല്ലുക്കും തൊയീബൂൻ അലഹമില്ല ഡിയർ സ്റ്റുഡൻസ് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണല്ലോ അല്ലെ എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാമൊക്കെ സിമ്പിളായിരുന്നു എക്സാം സിമ്പിളായ ആളുകൾ ഉണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടായ ആളുകളുണ്ടാവും ഭയങ്കര പ്രയാസമാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇല്ല അല്ലേ ഞാൻ എക്സാം എഴുതി എല്ലാവരെയും കണ്ടപ്പോൾ നന്നായിട്ട് എഴുതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം ഒന്നും ഡിസ്കസ് ചെയ്യണ്ട നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അത് ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് തെറ്റുള്ളത് എന്തൊക്കെയാണ് ഞാൻ അതിൽ തിരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് കണ്ടെത്താൻ പറ്റും ഓക്കെ നമുക്ക് ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എല്ലാവരും ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം നന്നായി ശ്രദ്ധിക്കണം എന്നിട്ട് എവിടെയാണ് തെറ്റ് വന്നിട്ടുള്ളത് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം ഓക്കെ ഞാനത് കഴിഞ്ഞിട്ട് ഡിസ്കഷന് ശേഷം ഞാൻ നിങ്ങളോട് അത് ഒരു പ്രാവശ്യം എല്ലാ ആൻസറുകളും തെറ്റൊന്നുമില്ലാതെ ക്ലിയർ ആയിട്ട് എഴുതി കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പറയും എഴുതി സെൻഡ് ചെയ്യാൻ പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ എല്ലാവരുടെയും ക്ലാ ഞാൻ ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും അവരവരുടെ ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് കയ്യിൽ വെക്കുക ഓക്കെ എന്നിട്ട് മാത്രം നിങ്ങൾ ഇനിയുള്ള വീഡിയോ ബാക്കി കാണാം ഓക്കെ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോയാലോ സ്റ്റുഡൻസ് ഇതായിരുന്നു നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ മുകളിൽ നമ്മുടെ സ്കൂളിൻ്റെ പേര് അതേപോലെ സ്കോറ് ഒക്കെ ഉണ്ട് അതൊന്നുമല്ല നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം ഹയ്യ നഖ്തുബ് അസ്മാ അൽ ഫവാക് വൽ ഹലറവാത്ത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ബോക്സിൽ കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്ത ഫോട്ടോസിന് ആയിട്ടുള്ള പേരുകൾ എഴുതാനാണ് പറയുന്നത് അതിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എവിടെ ഒന്നിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നത് ക്ലാസ്സിൽ എക്സാം ഹാളിൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ഫസ്റ്റ് വാട്ടർ മെലൻ മുതലാണ് തുടങ്ങേണ്ടത് അല്ലേ വാട്ടർ മെലൺ എന്ന് പറയുന്ന പേരെന്താണ് അത് മുകളിൽ ആ ബോക്സിൽ കാണാം എന്താണ് ബിത്തു തെറ്റ് ആൻസർ തെറ്റായിട്ട് എഴുതിയ ആളുകൾ അത് മാർക്ക് ചെയ്ത് വെക്കണം ക്വസ്റ്റ്യൻ അതാണ് കറക്റ്റ് ആൻസർ എന്ന് എന്നോ രണ്ടാമത്തത് വാട്ടർമെലൺ വിത്വേഹുൻ സെക്കൻഡ് വൺ കാബേജ് കാബേജിന് എന്താ പറയുക മൽഫൂഫ് എന്താണ് മൽഫൂഫുൻ കാബേജിൻ്റെ നേരെ മുകളിലുള്ള പേര് തന്നെയാണ് കാബേജിന് പറയാം ഓക്കെ മൽഫൂഫുൻ മാതാ മൽഫൂഫുൻ ഓക്കെ നെക്സ്റ്റ് വൺ ഓറഞ്ച് ഓറഞ്ചിന് എന്താണ് അറബിയിൽ പറയുക ഓറഞ്ചിന് മലയാളത്തിൽ നമ്മൾ ഓറഞ്ച് തന്നെയാണ് പറയുക സാധാരണ അല്ലേ അറബിയിൽ നമ്മൾ പറയുന്ന പേരാണ് എന്താണ് മുകളിലുണ്ട് കാണാം അല്ലേ ബുർത്തക്കാൽ സെക്കൻഡ് വൺ രണ്ടാമത് എഴുതിയ പേരാണ് കറക്റ്റ് ബുർത്തൊക്കാൽ ഉണ്ട് ബുർത്തക്കാലെന്ന് വെച്ചാൽ ഓറഞ്ച് ഓക്കെ നെക്സ്റ്റ് വൺ പൊട്ടറ്റോ അല്ലേ പൊട്ടറ്റോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും സാധാരണ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എണ്ണാത്ത ഒരു പേരാണ് ഈ പൊട്ടറ്റോ ബത്വാത്വാ എന്നാണ് പറയുക ബത്വാത്ത അല്ലെ മൽഫൂവിൻ്റെ തൊട്ടപ്പുറത്തുള്ള വേർഡാണ് ബത്വാത്ത ബത്വാത്ത എന്ന് വെച്ചാൽ എന്താണ് പൊട്ടറ്റോ ഓക്കെ നെക്സ്റ്റ് വൺ ഇതറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ തുൻ തുഫാഹ മീൻസ് തുഫാഹ ആപ്പിൾ അല്ലേ തുഫാഹത്ത് എന്ന് വെച്ചാൽ ആപ്പിൾ നെക്സ്റ്റ് വൺ ബ്രിഞ്ചാൾ അല്ലേ വഴുതനങ്ങൾക്ക് എന്താണ് അറബിയിൽ പറയുക എന്നതാണ് അതിന് ബാവിൻചാൻ എന്നാണ് പറയുന്നത് എന്താണ് ബാവിൻചാൻ ഇതിലുണ്ടോ നോക്കൂ ദ ലാസ്റ്റ് ബാവിൻചാനുൻ വാദിൻചാൻ എന്ന് വെച്ചാൽ എന്താണ് ബ്രിഞ്ചാൾ നെക്സ്റ്റ് വൺ ഗുവാ അല്ലേ പേരൊക്കെ എന്താണ് അറബിയിൽ പറയുന്ന വേർഡ് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അത് നിങ്ങൾ ക്ലിയറായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് എല്ലാ പേരുകളും നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എല്ലാ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും പേരുകൾ നിങ്ങൾ മുഴുവനായിട്ടും ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ മുകളിൽ ഓപ്ഷൻസും കൂടെ കൊടുത്തത് ഓക്കെ നമുക്ക് നോക്കി എഴുതാലോ എന്ന് വിചാരിച്ചിട്ട് ഓക്കെ അതിന് പറയുന്ന പേര് എന്താണ് ജുവാഫതുൻ പേരക്കു പറയുന്ന പേരാണ് ജുവാഫ ഫസ്റ്റ് വൺ അല്ലേ ജുവാഫ പേരക്ക ഓക്കെ നെക്സ്റ്റ് വൺ ലേഡീസ് ഫിംഗർ അല്ലേ വെണ്ടക്ക വെണ്ടക്കക്ക് അറബിയിൽ എന്താണ് പറയുക ബാമിയ എന്താണ് ഭാമിയ ഇതിലുണ്ട് ഭാമിയ യെസ് ഇതാവിടെ ബാദിൻചാൻ്റെയും മൽഫൂഫിൻ്റെയും ഇടയിൽ ബാദി ബാമിയ നെക്സ്റ്റ് വൺ ഗാർലിക് അല്ലേ ഗാർലിക്കിന് എന്താണ് പറയുക ഗാർലിക്കിന് പറയുന്ന പേര് ഇവിടെ ഉണ്ടാവും അല്ല യെസ് സൂമുൻ എന്താണ് സൂമുൻ നമ്മൾ ഗാർലിക്ക് കൊണ്ടുണ്ടാക്കിയ സോസിന് പറയുന്ന പേര് തൂം എന്ന് പറയാറില്ലേ തൂം അല്ലേ നമ്മൾ ചിക്കൻ ലേക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സോസിന് തൂമെന്ന് എന്ന് അത് തൂമല്ല ശരിക്കും എന്താണ് സൂമുൻ സൂമുൻ ഓക്കെ ആ സൂമാണ് സൂമാണവിടെ ഗാർലിക് ഓക്കെ സൂമുൻ ഗാർലിക് ലാസ്റ്റ് വൺ അനാർ അല്ലേ അനാറിന് എന്താണ് പറയുക അനാർ എന്ന് തന്നെയാണ് സാധാരണ പറയാറുള്ളത് റുമ്മാൻ അല്ലേ റുമാൻ പഴം എന്നൊക്കെ പറയാറുണ്ട് റുംമാൻ അല്ലെങ്കിൽ അനാർ ഇത് രണ്ടും അതിനുപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയതാണ് അതുകൊണ്ട് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സ് അവിടെ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഇവിടെ താഴെ ഒഴിവുള്ള ഭാഗത്തേക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യനിലുള്ളത് പക്ഷേ നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നമ്പർ ഇട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തിയിട്ട് അവിടെ ചെയ്തു വെക്കുക ഓക്കെ ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം അല്ലേ യക്കോമു ചെയ്യുന്നു അല്ലേ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ചെയ്യുന്നു എന്നതാക്കി മാറ്റണം ഓക്കെ ഇതിലുള്ള വേർഡ്സ് നോക്കാം യക്കൂമു യക്കൂമെന്താക്കണം അക്കോമോ അതിൽ കാണുന്നുണ്ട് യക്കൂമു എന്നത് അക്കോമു ആയി ഏ യുനല്ലിഫു യുനല്ലിഫു എന്താവും ഉനല്ലിഫു എന്നാവും അല്ലേ യുനല്ലിഫു യൂമു എന്ന് പറഞ്ഞാൽ നിൽക്കുന്നു അപ്പോൾ ഞാൻ നിൽക്കുന്നു എങ്ങനെ പറയും അക്കൂമു യുനല്ലിഫു പറഞ്ഞാൽ വൃത്തിയാക്കുന്നു അപ്പോൾ ഞാൻ വൃത്തിയാക്കും എങ്ങനെ പറയും ഉനല്ലിഫു നെക്സ്റ്റ് വൺ യുസൊല്ലി യുസൊല്ലി പറഞ്ഞാൽ നമസ്കരിക്കുന്നു ഞാൻ നമസ്കരിക്കുമെന്നെങ്ങനെ പറയും ഉസൊല്ലി എന്താണ് ഉസലി യു എന്നുള്ളൊക്കെ ഉ എന്നാക്കി കൊടുക്കണം നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലും പറഞ്ഞതാണ് എക്സാമിന് മുമ്പുള്ള ക്ലാസ്സിലും നമ്മളത് പറഞ്ഞതാണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് യത്തനാവലു അല്ലേ ഞാൻ കഴിക്കും എന്നതിന് അല്ല എന്ന് വെച്ചാൽ കഴിക്കും അത് ഞാൻ കഴിക്കുമെന്നാക്കലെങ്ങനെയാണ് അതനാവലു എന്താണ് അതനാവലു യറൂഹു യറൂഹു എന്നാൽ മടങ്ങി പോവുക അത് ഞാൻ മടങ്ങിപ്പോകുന്നെങ്ങനെ പറയും അറൂഹു യറൂഹു അറൂഹു നെക്സ്റ്റ് വൺ എർജിയോ ആ എർജു എന്നുവെച്ചാൽ മടങ്ങിപ്പോകും നേരത്തെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ പോവുക എർജു കാരണം മടങ്ങിപ്പോവുക തിരിച്ചു പോവുക എർജിയു അപ്പോൾ ഞാൻ എങ്ങനെ പറയും അർജി ഓ എർജി എന്നുള്ളത് എങ്ങനെ പറയും അർജിയോ നെക്സ്റ്റ് വൺ എൽ അബു എന്താണ് അബു എൽ അബു എന്നതെന്താകും കളിക്കുന്നു അല്ലേ ഞാൻ കളിക്കുന്നു എങ്ങനെ പറയും അൽ അബു യുദാ കിറു എന്നത് ഓർക്കുന്നു അപ്പോൾ ഞാൻ ഓർക്കുന്നതങ്ങനെ പറയും ഉദാ കിറു യെസ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് ആദ്യം യുനൽ ലൈഫു എന്നിട്ട് അതിൻ്റെ യുനൽ ലൈഫു അതേപോലെ ഹൈഫോനറ്റ് ഹൈഫോനറ്റ് ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ ഈ പാരഗ്രാഫ് മുഴുവനായിട്ട് എഴുതണമെന്നില്ല ഓക്കെ നെക്സ്റ്റ് വൺ ആദാത്തു സിഹയ്യ ആരോഗ്യകരമായ നല്ല കാര്യങ്ങൾ അല്ലേ പോസിറ്റീവായിട്ട് നമുക്ക് ഹെൽത്തി ആയ കാര്യങ്ങൾ എടുത്തെഴുതാനും ഹെൽത്തി അല്ലാത്തത് നിങ്ങൾ ഒഴിവാക്കാനുമാണ് ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അന ആക്കുലു ത് ആമൻ ഞാൻ കഴിക്കും അന ആക്കുലു ഞാൻ കഴിക്കും ത് ഫുഡ് ഫുഡ് തൊയ്യീപൻ നല്ല ഭക്ഷണമേ ഞാൻ കഴിക്കുകയുള്ളൂ അപ്പോൾ ക്ലി ഹെൽത്തിയായ കാര്യമല്ലേ യെസ് അപ്പോൾ അത് നമ്മൾ എഴുതണം അല്ലെങ്കിൽ ടിക്കടണം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ ചെയ്ത അല്ലാത്തത് കൊണ്ട് എന്തു ചെയ്യണം ടിക്കടണ്ട അത് എടുത്ത് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ ഫസ്റ്റിലെ പോയിൻറ്റ് എന്ത് ചെയ്യണം ഹെൽത്തിയാണ് അതുകൊണ്ട് അത് എഴുതണം രണ്ടാമത് അന ലാ ഒഹൈബു ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒഹൈബ് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു ലാ ഒഹൈബു ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അൽ അൽഹദറബാത്ത് വെജിറ്റബിൾസ് വെജിറ്റബിൾസ് എനിക്കിഷ്ടമല്ല എന്നാണ് ഇത് നല്ല കാര്യമാണോ അല്ല വെജിറ്റബിൾസ് ശേഷം ശരിക്കും ഇഷ്ടപ്പെടേണ്ട കാര്യമാണ് അപ്പോൾ എഴുതണ്ട അത് വേണ്ടാത്ത ശീലമാണ് അല്ലേ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ പെട്ടതാകണം അന അഷ്റബു ഞാൻ കുടിക്കും മാ എൻ നക്കീയൻ പ്യുർ വാട്ടർ മാ മാറിന വാട്ടർ നക്കീയറിന പ്യുർ അപ്പം ഞാൻ പ്യുർ വാട്ടർ മാത്രമേ കുടിക്കുകയുള്ളൂ അത് ശരിയല്ലേ ഹെൽത്തിയായ കാര്യമല്ലേ യെസ് അപ്പോൾ അത് എടുത്ത് എഴുതണം നെക്സ്റ്റ് വൺ അന അത് ഹബബു ഞാൻ പോകും ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് മാഷിയൻ നടന്നുകൊണ്ട് പോകും ഞാൻ സ്കൂളിലേക്ക് നടന്നു പോകും എന്നത് നല്ല കാര്യമല്ലേ യെസ് സ്കൂളിലേക്ക് അടുത്തുള്ള ആളുകളാണെങ്കിൽ നടന്നേ പോകാൻ പാടുള്ളൂ അല്ലെ ചില ആളുകളുണ്ട് സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെ വീടായിരിക്കും എന്നാലും സ്കൂൾ ബസ്സിൽ കയറിയിട്ടേ പോവുള്ളൂ അല്ലേ അത് നമ്മൾ നടക്കാതെ നടക്കാതെ കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് ശരിക്കുള്ള ഹെൽത്ത് ഉണ്ടാവുകയില്ല നമ്മളെന്നും നടക്കാൻ ശ്രമിക്കണം ശ്രമിക്കണമെന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസാനത്ത് അന അഖ്ലി ഞാൻ ചിലവഴിക്കും ഔക്കാത്തുൽ ഫറാഹ് ഒഴിവു സമയങ്ങൾ അമാമൽ തിൽഫാസ് എനിക്ക് ഒഴിവുണ്ടാവുന്ന സമയത്തൊക്കെ ഞാൻ ടി വിൻ്റെ മുന്നിലായിരിക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തിയായ കാര്യമാണോ അല്ല നല്ല ശീലമല്ല അല്ലേ അപ്പോൾ അത് ഒഴിവാക്കണം അപ്പോൾ അത് എഴുതണ്ട ഓക്കെ അപ്പോൾ നല്ല ശീലങ്ങൾ മാത്രം എഴുതുകയും എടുക്കുക അടുത്തത് നിങ്ങളുടെ ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ഒരു കോൺവെർസേഷൻ്റെ വേറൊരു രൂപം എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ സാലിമ് കടയിലേക്ക് പോകുന്നു കടയിൽ വെച്ച് സാലിമും കച്ചവടക്കാരനും സെയിൽസ്മാനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം ബയ്യ അല്ലേ സെയിൽസ്മാൻ പറയുന്നത് എന്തോ പറയുന്നുണ്ട് അപ്പോൾ സാലിം പറയുന്നത് ഷുക്രൻ അല്ലേ താങ്ക്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യം ഒരാൾ കടയിലേക്ക് കയറി വരുമ്പോൾ എന്താണ് പറയേണ്ടത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ അഹിലൻ വസഹലൻ ഇത് അതിലുണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫിഫ്ത്ത് പോയിൻറ്റ് അല്ലേ അഹിലൻ വസഹ്ലൻ അതാണ് ഇവിടെ ഫസ്റ്റ് എഴുതുന്നത് ബയ്യാ അഹിലൻ വസഹലൻ അല്ലെ വെൽക്കം സർ എന്നാണ് പറയുക അപ്പോൾ സാലിം ഷുക്രൻ താങ്ക്സ് ഹൽ യു ജുഹുന ഇവിടെ ഉണ്ടോ ഇവിടെ അവൈലബിൾ ആണോ എന്ത് അൽ ഖമീസ് ഷർട്ട് അല്ലേ ഇവിടെ ഷർട്ട് ആണോ ഈ കടയിൽ ഷർട്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ബയ്യാ പറയും നാം യെസ് ഉണ്ട് ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കാണാം അല്ലേ അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ചോദിക്കുന്നത് ഐ എ ലവനിൽ സെക്കൻഡ് ലാസ്റ്റ് പോയിൻ്റ് ഐ ലവനിൽ തുരിയതു നിങ്ങൾ ഏത് കളറാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് നാം അതെ ഐ ലെവനിൽ തുരിയതു നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ എല്ലാവരും നോട്ട് ചെയ്യണം പ്രത്യേകം നോട്ട് ചെയ്യണം ഞാൻ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ എല്ലാവരും ക്ലാസ്സിലെല്ലാവരും ആൻസർ ഒരു പ്രാവശ്യം തെറ്റുകൂടാതെ എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്യേണ്ടതാണ് മറന്നു പോകരുത് അപ്പോൾ സാലിം പറയുന്നത് അസ്ഫർ മഞ്ഞ കളറാണ് അല്ലേ യെല്ലോ കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വയ്യ ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് മാതാ തുര്യതു ഐലൻ നിങ്ങൾക്ക് വേറെന്തെങ്കിലും വേണോ അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വേണോ എന്ന് കച്ചവടക്കാരൻ ചോദിക്കുകയാണ് സാലിം പറഞ്ഞു ലാ ല വേണ്ട ബിക്കം ഹാദ ബിക്കം ഹാദെന്നു വെച്ചാൽ ഇതിനെത്രയാണ് വില എന്നതാണ് ഇതിനെത്രയാണ് റേറ്റ് എന്നാണ് ചോദിക്കുന്നത് ബിക്കം ഹാദ ഇതിൻ്റെ റേറ്റ് എത്രയാണ് അപ്പോൾ വയ്യ അല്ലേ അപ്പോൾ ഒരു റേറ്റ് റേറ്റായിരിക്കും പറയുണ്ടാവുക അർബം യാഥ റുപിയല്ലേ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നാനൂറ് രൂപയാണ് അതിൻ്റെ വില എന്നാണ് പറയുന്നത് ഫാത്തുറ ബില്ല് അല്ലേ ബില്ല് എവിടെ എന്ന് ചോദിക്കുകയാണ് ഫാത്തുറ മീൻ ഫോർ പ്ലീസ് ബില്ല് ഇവിടെ പ്ലീസ് അത് എന്ന് പറയാം ഷുക്രൻ അപ്പോൾ ഭയ്യ ബില്ല് കൊടുക്കുന്നതോടൊപ്പം എന്ത് പറഞ്ഞു ഷുക്രൻ അല്ലേ താങ്ക് യു എന്ന് പറഞ്ഞു അപ്പോൾ സാ എന്തു പറയും സാല് ശുക്രൻ എന്നൊരാൾ പറയുന്നത് കേട്ടാൽ നമ്മൾ ഉടൻ പറയേണ്ട കാര്യം അഫുവൻ എന്നാണ് എന്താണ് അഫുവൻ അഫുവൻ ഇതിലുണ്ടാവും കേട്ടോ അഫുവൻ ഓക്കെ അപ്പോൾ ഇത് ഒരു കോൺവെർസേഷൻ്റെ രൂപമാണ് ഇനി നെക്സ്റ്റ് എക്സാമിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിലുള്ള ഇതിൽ കൊടുത്തിട്ടുള്ള ഈ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ബോക്സിലുണ്ടാവുക ബോക്സിലുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക അല്ലേ ബിക്കം ഹാദ ഇതിനെത്ര രൂപയാണ് എന്ന് ചോദിക്കേണ്ട ചോദ്യം ബിക്കം ഹാദ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം അതേപോലെ ഇതിന് എത്ര രൂപയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് എന്ന് പറയാൻ ഇതിലൊരു ഡയലോഗ് കൊടുക്കുന്നത് അർബോ മിയാത്ത റുബിയ ഇനി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതണം സെലാസ് മിയാത്ത റുബിയ എന്ന് എഴുതാൻ പറ്റണം അത് നിങ്ങൾ പഠിച്ചു വെക്കണം ഒരു കോൺവെർസേഷൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഒരു കോൺവെർസേഷൻ ടെക്സ്റ്റിൽ കോൺവെർസേഷൻ അതേപോലെ കാണാതെ പഠിച്ചു പോകാൻ പറ്റില്ല ഒരാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം പറയേണ്ടത് അസലാമലൈക്കും അല്ലെങ്കിൽ വലൈക്കും അസലം അല്ലെങ്കിൽ സൊബാഹൽ ഹൈർ സൊബാഹന്നൂർ മസാ അൽ ഹൈർ മസാ എന്നൂർ അഹിലം വസഹ്ലൻ ഷുക്കറൻ ഇതിലേതു ആവാം അതേപോലെ ലാസ്റ്റ് ഷുക്രൻ എന്ന് പറഞ്ഞാൽ അവസാനം അഫുവൻ എന്ന് പറയണം അത് രണ്ടും ഒരുമിച്ച് എന്തായാലും വരും ഓക്കെ അതിൻ്റെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് അതേപോലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള അതേ മോഡലിൽ നിങ്ങൾ എഴുതിയാൽ മതി നിങ്ങളുടെ ടെക്സിലുണ്ടല്ലോ ഒരു ബില്ലിൻ്റെ രൂപം ആ ബില്ലിൻ്റെ അതേ രൂപത്തിൽ എഴുതുക പക്ഷേ അതിലുള്ള ഐറ്റംസിൻ്റെ എണ്ണം മാറ്റണം ഐറ്റംസ് ഞാൻ ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഐറ്റംസ് ആവില്ല നിങ്ങളുടെ ടെക്സിലുള്ളത് അല്ലേ ഈ മഹലുല്ല അഖ് നിന്ന് മൂന്ന് ഐറ്റംസ് ആണ് വാങ്ങിയത് ബന്തോലൂൻ തന്നൂറ കമീസ് ഷർട്ടും അതേപോലെ പാൻറ്റും സ്കേർട്ടുമാണ് വാങ്ങിയത് ടെക്സ്റ്റിൽ ഈ മൂന്നും ആവില്ല വേറെ ആയിരിക്കും അപ്പോൾ ഈ മൂന്നുകളും മൂന്ന് പേരുകളും ഉൾപ്പെടുത്തിയ അതിൻ്റെ റൈറ്റും ഉൾപ്പെടുത്തിയ ഒരു ബില്ലാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത് ടെക്സ്റ്റിൽ അതിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് അത് എഴുതുക അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് ഓക്കെ എഴുതാതിരിക്കരുത് നെക്സ്റ്റ് വൺ ഹുറൂഫ് ഷംസിയ വൽ ഹുറൂഫുൽ ഖമരിയ ഹുറൂഫ് ഷംസിയയും ഹുറൂഫുൽ ഖമരിയയും വേറെ വേറെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഹുറൂഫ് ഷംസിയയ്ക്ക് ഒരു ലെറ്ററയിൽ കൊടുത്തിട്ടുണ്ട് ഷീൻ ഷീൻ റൂഫ് ഷംസിയയിൽ പെട്ടതാണ് കാരണം അഷ്ഷംസു എന്നാണ് പറയുക അൽ ഷംസു എന്ന് പറയില്ല അതുകൊണ്ട് അത് ഷംസിയയിൽപ്പെട്ടതാണ് അപ്പോൾ ഷംസിയയിൽപ്പെട്ട ലെറ്റേഴ്സ് ഇതിൽ ഏതൊക്കെ എന്നാണ് പറയേണ്ടത് ഞാൻ പറയാം അഷംസ് എന്ന് പറയുമ്പോൾ ഷീന് അല്ലൌന് എന്ന് പറയുമ്പോൾ ലാമ് അന്നമിർ എന്ന് പറയുമ്പോൾ അർ അറബ് എന്ന് പറയുമ്പോൾ റബ് റാ അറാഫ എന്ന് പറയുമ്പോൾ സായി ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഏതിലുള്ളത് ഇത്രയും ലെറ്റേഴ്സാണ് ഷംസിയയിലുള്ളത് ഇനി ഹുറൂഫുൽ കമരിയയിൽ പെട്ട ലെറ്റേഴ്സ് ഞാൻ വായിക്കാം അൽ ബദർ എന്ന് പറയുമ്പോൾ ഉള്ള ബാ അത് കമരിയാണ് കാരണം കമരിയ എന്താണെന്ന് ഞാൻ ഇപ്പോൾ ക്ലാസ് എടുക്കണില്ല ഞാൻ ഒന്ന് പറയാം അൽ എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേതാണ് കമരിയാണ് അൽ എന്ന് പ്രൊണൗൺസ് ചെയ്യുന്നില്ലെങ്കിൽ അത് ഷംസിയ അപ്പോൾ ബാ അൽ ഫുൾ ഫുൽ എന്ന് പറയുമ്പോൾ ഫാ അൽ മൗസ് എന്ന് പറയുമ്പോൾ മീമ് അൽ കമർ എന്ന് പറയുമ്പോൾ കാഫ് അൽ യത് എന്ന് പറയുമ്പോൾ യാ അൽ ജമൽ എന്ന് പറയുമ്പോൾ ജിമ്മ് ഇത്രയും ലെറ്റേഴ്സാണ് ഇതിലുള്ളത് ഉള്ളത് അപ്പോൾ ഷംസിയയും കമരിയും വ്യത്യസ്ത വേറെ 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 എന്ത് ചെയ്യണം ഐറ്റംസ് ആക്കി തിരിച്ച് എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ബയാനാ തു ഷിയ ബി മുസാഅത്തി തർജുമത്തുൽ ഹയാത്ത് താഴെ കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചുള്ള വിവരണം ഉപയോഗിച്ച് ഒരു ബയോഡാറ്റ തയ്യാറാക്കാനാണ് പറയുന്നത് അല്ലേ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെയ്യാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇത് അതിനേക്കാൾ ഫേമസ് ആയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് എഴുതേണ്ടത് ആരുടേതാണെന്ന് നമുക്ക് നോക്കാം മഹാത്മാ മഹാത്മാഗാന്ധി അല്ലേ ഗാന്ധിയെക്കുറിച്ചാണ് ഇവിടെ പാരഗ്രാഫ് കൊടുത്തിട്ടുള്ളത് ആ പാരഗ്രാഫ് നോക്കിയിട്ട് താഴെ കൊടുത്തിട്ടുള്ള ബയോഡാറ്റയിലെ പോയിൻറ്റ്സ് പൂരിപ്പിക്കാനാണ് പറയുന്നത് നോക്കാം നമുക്ക് ഹുവ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലേ അദ്ദേഹം ആരാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അബുൽ വത്തോനിൽ ഹിന്ദ് അല്ലെ അദ്ദേഹം ആരാണ് അബുൽ വത്തോനിൽ ഹിന്ദ് അബുൽ അബുൽവത്തൻ ആരാണ് ഫാദർ ഓഫ് ദ നേഷൻ അല്ലെ അതിനാണ് അബുൽവത്തൻ എന്ന് പറയാം രാഷ്ട്രപിതാവ് അല്ലെ അദ്ദേഹം ആരാണ് രാഷ്ട്രപിതാവാണ് അദ്ദേഹം എങ്ങനെ അറിയപ്പെടുന്നത് രാഷ്ട്രപിതാവ് എന്നാണ് അറിയപ്പെടുന്നത് വുലിദ അദ്ദേഹം ജനിച്ചു ബി ബോർബന്തർ എവിടെ ജനിച്ചത് ബോർബന്തറിലാണ് അദ്ദേഹം ജനിച്ചത് സന അൽഫും വ സമാനു മിഅ ം വ സിത്തൂൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് അല്ലെ ഒക്ടോബർ രണ്ട് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അക്ടോബർ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ രണ്ടിനാണ് അദ്ദേഹം ജനിച്ചത് അബു ഹോ അദ്ദേഹത്തിൻ്റെ പിതാവ് അല്ലെ നെയിം ഓഫ് ഫാദർ അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് അല്ലെ പിതാവിൻ്റെ പേര് അച്ഛൻ്റെ പേര് കരംചന്ദ് അച്ഛൻ്റെ പേരെന്താണ് കരംചന്ദ് വ ഉമ്മുഹോ അദ്ദേഹത്തിൻ്റെ മദറിൻ്റെ പേര് മദേഴ്സ് നെയിം ഈസ് പുത്ലിബായ് എന്താണ് പുത്ലിബായ് പു അറിഞ്ഞ പ എന്ന അക്ഷരം അറബിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ബാ എന്ന് എഴുതുന്നത് കേട്ടോ ബുത്ലിബായ് അപ്പോൾ പുത്ലിബായി ആണ് അദ്ദേഹത്തിൻ്റെ മാതാവ് കുത്തല മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയെ വധിച്ചു അല്ലെങ്കിൽ മരണപ്പെട്ടു വധിക്കപ്പെട്ടു ബി ഡൽഹി എവിടെ വെച്ച് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു ഫി എനായർ എന്ന് വച്ചാൽ ഏതാണ് ജാനുവരി എനായർ തേർട്ടി സന അൽഫും വത്തിസ് ഉമി ആ സമാനും അർബാവൂൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അല്ലെ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ജനുവരി തേർട്ടി അല്ലേ മുപ്പതാം തീയതി അദ്ദേഹം എന്ത് ചെയ്തു കൊല്ലപ്പെട്ട് എവിടെ വെച്ച് ഡൽഹിയിൽ വെച്ച് എന്നാണ് അപ്പോൾ നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ബയോഡാറ്റ നോക്കാം അൽ ഇസ്മുൽ കാമിൽ ഫുൾ നെയിം എന്താ ഫുൾ നെയിം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അതാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം രണ്ടാമത്തത് മക്കാനുൽ മീലാദ് മക്കാനുൽ മീലാദ് പ്ലേസ് ഓഫ് ബർത്ത് അല്ലെ അദ്ദേഹം എവിടെയാണ് ജനിച്ചത് പോർബന്ദർ അല്ലേ മക്കാനുൽ മീലാദ് പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണ് ബോർബന്ദറിലാണ് അദ്ദേഹം ജനിച്ചത് താരിഖുൽ മീലാദ് താരിഖുൽ മീലാദ് അല്ലെ ഡേറ്റ് ഓഫ് ബർത്ത് താരിഖ് എന്ന് വെച്ചാൽ ഡേറ്റ് മീലാദ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് യെസ് അൽഫംവ സമാനു മിആ തി വസിത്തൂൻ എയ്റ്റീൻ സിക്സ്റ്റി നയൺ അല്ലേ എയ്റ്റീൻ സിക്സ്റ്റി നയനിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഒക്ടോബർ രണ്ടിന് അതാണ് ഡേറ്റ് ഓഫ് ബർത്ത് ഇസ്മു വാലിദ് നെയ്മ് ഓഫ് ഫാദർ അല്ലേ കരംചന്ദ് ഇസ്മു വാലിദത്ത് നെയിം ഓഫ് മദർ എന്താ നെയിം ഓഫ് മദർ എന്താണ് പുത്ലിബായി അല്ലെ ലഖബ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് മറ്റൊരു പേര് നിങ്ങൾക്കറിയാം അല്ലേ മഹാത്മാ എന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് അതേപോലെ ബാപ്പുജി എന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ബാബുജി നൈലി അല മതി അതെ പാരഗ്രാഫിൽ കൊടുത്ത പേര് അബുൽ വത്തൻ എന്നാണ് എന്താണ് അബുൽ വത്തൻ അതായത് ഫാദർ ഓഫ് ദ നേഷൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു ഓക്കെ താരിഖുൽ വഫാത്ത് ഡേറ്റ് ഓഫ് ഡെത്ത് അല്ലെ മരണപ്പെട്ട ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ജാനുവരി തേർട്ടി ഓക്കെ ജനുവരി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അപ്പോൾ അതാണ് നമ്മുടെ ബയോഡാറ്റ ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇന്നത്തെ ഡിസ്കഷൻ കേട്ടതിന് ശേഷം ഒരു തെറ്റുമില്ലാതെ എല്ലാ തെറ്റും തിരുത്തിയിട്ട് നല്ല ഒരു ആൻസർ ഷീറ്റായിട്ട് എന്ത് ചെയ്യുക അയക്കാം നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി ആൻസർ വേറെ പേപ്പറിൽ എഴുതണമെന്നില്ല നോട്ട്ബുക്കിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് എനിക്ക് സെൻഡ് ചെയ്യാം നല്ല ക്ലിയർ ആയിട്ട് ആയിരിക്കണം ഓക്കെ താങ്ക്